ആയിട്ടും ഗ്ലോബൽ കളറിങ്ങിന് ഉപയോഗിക്കുന്നത് ലോറിയലിൻ്റെ ഇന്നോവയാണ്. ഇത് അമോണിയ ഫ്രീ ആണ്. ഇതിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ കളേഴ്സും ഫംഗി കളേഴ്സും എല്ലാം ഉണ്ട്. ഇവിടെ നമ്മുടെ മിക്സിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അതായത് 10 ml കളർ എടുത്താൽ 10 ml ഡെവലപ്പറും എടുക്കാം. ഗ്ലോബൽ കളറിങ്ങിന് നമ്മൾ 20 വോളിയാണ് യൂസ് ചെയ്യുന്നത്. ഡെവലപ്പിംഗ് ടൈം എന്ന് പറയുന്നത് 35 മിനിറ്റാണ്. അത് 2 ലെവൽ വരെ ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് 20 വോളിയം ഉപയോഗിക്കാം. 3 വോളിയം വരെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 30 വോളിയം യൂസ് ചെയ്യാം. പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത് 35 മിനിറ്റാണ്. ഈ പറഞ്ഞതൊക്കെ പ്രീ ലൈറ്റനിങ് ഇല്ലാതെയാണ്. ഇത് അമോണിയ ഫ്രീ ആണ്. ഗ്ലോബൽ കളറിങ്ങിന് ഏറ്റവും യൂസ്ഫുള്ളാണ്. ഞാനിത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പാർലറിലും ചെയ്യാറുണ്ട്. ഡെവലപ്പറും ഇത് തന്നെ ഉപയോഗിക്കണം. ഇന്നോവയുടെ ഡെവലപ്പറുണ്ട്, ഇത് തന്നെ ഉപയോഗിക്കാം. കളർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക. ഹെയറുമായി റിലേറ്റഡ് ആയിട്ട് എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ഹെയർ വാഷ് നിർബന്ധമാണ്. ഹെയറിലെ എണ്ണമയവും മറ്റഴുക്കുകളെല്ലാം നീക്കിയതിന് ശേഷം വേണം ഹെയർ കളറ് ചെയ്യാൻ. ലോറിയലിൻ്റെ പ്രൊഡക്റ്റാണ് ഇന്നോവ. അമോണിയ ഫ്രീ ആണ്. നമുക്ക് ആവശ്യമുള്ളത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക. അതിലേക്ക് ഇന്നോവയുടെ തന്നെ ഡെവലപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 20 വോളിയാണ് യൂസ് ചെയ്യുന്നത്. മിക്സിംഗ് റേഷ്യോ 1:1 ആണ്. അതായത് എത്രയാണോ നമ്മൾ കളർ എടുക്കുന്നത് അത്രയും തന്നെ ഡെവലപ്പർ എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സിങ് നന്നായിരിക്കണം. എല്ലായിടത്തും ഒരുപോലെ യോജിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എനിക്കിവിടെ റൂട്ട് ടച്ചാണുള്ളത്. അപ്പോൾ റൂട്ടിൽ നന്നായിട്ട് ഗ്രേ ഹെയർ ഉള്ള ഭാഗത്തെല്ലാം നന്നായിട്ട് കളറ് അപ്ലൈ ചെയ്യുക. നമ്മൾ ആദ്യമേ കെമിക്കൽ സെക്ഷൻ എടുക്കുക 4 ആയിട്ട്. എന്നിട്ട് ഓരോ സെക്ഷനും നമ്മൾ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് തന്നെ വീണ്ടും കളറ് അപ്ലൈ ചെയ്യുക. കളർ അപ്ലൈ ചെയ്തതിന് ശേഷം 35 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുക. ഹെയറിലെ കളറും ഡെവലപ്പറും ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുക. നന്നായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യാം. കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, കണ്ടീഷണർ നമ്മുടെ ഹെയറിനുള്ളതാണ്. കുറച്ച് സമയം ലീവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വാഷ് ചെയ്ത് കളയാൻ. അപ്പോൾ നോക്കി നോക്കൂ, ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒറ്റ ഗ്രേ ഹെയറും കാണാനില്ല. എല്ലാവരും വാച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക.